ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷം വിനോദ നികുതി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നികുതി കിട്ടുന്നത് മാത്രമായി ഞാൻ ആ കാര്യങ്ങളെ കാണുന്നില്ല. ഇത് ജനങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു പിന്നെ സ്ഥാപനങ്ങളാണല്ലോ. അല്ല, അതിന് ഒരു ഈ ചോദ്യം ചോദിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഇപ്പം നഗരത്തിൽ ഒരുപാട് തിയേറ്ററുകൾ വന്ന്, മാളുകളിനകത്ത് തന്നെ മൾട്ടിപ്ലക്സുകൾ വന്ന്, പക്ഷേ വലിയ തുക ടിക്കറ്റ് ഇനത്തിൽ മേടിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് കിട്ടുന്ന സൗകര്യം വളരെ കുറവാണ്. ഇക്കാര്യം ഒന്ന് ആലോചിക്കുകയും തിയേറ്ററുകളോട് ചർച്ച ചെയ്യാൻ തയ്യാറാവൂ. ഈ ആക്ഷേപം, ഈ ഇതുപോലുള്ള ആക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പലതരത്തിൽ ഉയർന്നു വരികയാണ്. ഇതുപോലുള്ള പുതിയ തിയേറ്ററുകൾ, ഒരു ഒരു മാളിൽ തന്നെ നാലും അഞ്ചും തിയേറ്ററുകൾ ഉണ്ടാവുകയാണ്. വലിയ ടിക്കറ്റ് ചാർജ് വാങ്ങുന്നു എന്നുള്ള പരാതിയും വരുന്നു. അതിനനുസരിച്ചുള്ള ഒരു സർവീസ് ആളുകൾക്ക് കൊടുക്കുന്നില്ല. എ സികൾ പല തിയേറ്ററുകളിലും കൃത്യമായി എ സി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ആ എ സി കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യും. ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ, സിനിമ ആരംഭിച്ചു കഴിഞ്ഞാൽ എ സി ഓഫ് ചെയ്യുന്ന പതിവുണ്ടെന്ന് പറയുന്നു. അവർക്ക് ആ തിയേറ്ററിൽ എത്തപ്പെടാൻ കഴിയുന്ന രീതിയിൽ, അതായത് തിയേറ്റർ ഉടമകളുടെയും ഇല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെയും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ ചെന്ന് സിനിമ കാണാൻ ചെല്ലുന്ന ആളുകൾക്ക് അവർക്കൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ അവർക്ക് ഉത്തരവാദിത്വമുള്ളതാണ്. അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. പക്ഷെ അവരവരുടെ സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പരാതി പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അത് നിശ്ചയമായും അതിന് പരിഹാരം കാണാൻ, കാരണം വലിയ ടിക്കറ്റ് ചാർജൊക്കെ ഏർപ്പെടുത്തിയിട്ട് അവർക്ക് തോന്നണതുപോലെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലതല്ല